ഹലോ ഫ്രണ്ട്സ്, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ബി ഓർ ബി ടെക്, ദെൻ നിങ്ങൾക്ക് BBA BCOM തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള ഏറ്റവും ചെറ്റ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് 17/7/2023. ഇവിടെ കാണാം, റിക്രൂട്ട്മെന്റ് ഓഫ് ഗ്രാജുവേറ്റ് ആൻഡ് ടെക്നീഷ്യൻ അപ്രന്റീസിനെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപ്രന്റീഷിപ്പ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് നമ്മുടെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസി മാത്രമാണ്. ഇപ്പോൾ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ, BCOM കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BBA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, BBM കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ രണ്ട് വേക്കൻസിയാണ്. ദെൻ BTEC ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഒരു വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ചോദിച്ചിട്ടാണ് വേക്കൻസി കുറവാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ ഡിപ്ലോമ സിവിലാണ്, മൂന്ന് വേക്കൻസിയാണ് ഉള്ളത്. ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റേഷൻ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. ഡിപ്ലോമ ഇലക്ട്രോണിക്സ് രണ്ട് വേക്കൻസി, ദെൻ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഒരു വേക്കൻസി. പക്ഷേ ഇതിലേക്ക് നമുക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മെയിൽ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിൽ വഴി വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെയാ എക്സാം എഴുതാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടും. നമ്മുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കോൾ ലെറ്റർ വരും. ആ സമയത്ത് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, അവിടേക്ക് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നീണ്ട കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എലിജിബിൾ ആണെങ്കിൽ മെയിൽ വരും, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓൺലി കേരള സ്റ്റേറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന BCOM, BBA, BBM, അതുപോലെ BTEC, അതുപോലെ തന്നെ ഡിപ്ലോമയ്ക്ക് ആണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന 31/3/2021 എന്ന് പറയുന്ന ഈ ഡേറ്റിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ നിങ്ങൾ എന്താണ് നിങ്ങൾ ഡിഗ്രി പഠിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ പഠിച്ച് നിങ്ങൾ പാസ്സായവരായിരിക്കണം. ഓക്കെ, അതായത് 31, ഞാനിവിടെ എഴുതാം 31/3/2021 ഈ ഡേറ്റിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ. അപ്പോൾ 2021 31/3 എന്ന് പറയുന്ന മാർച്ചാണ്. മാർച്ച് ഈ പറയുന്ന 31/3/2021 അതിന് ശേഷമോ നമ്മൾ ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ ഈ പറയുന്ന ബി ഓർ ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കോ ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2020 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ 2021 ജനുവരി ഫെബ്രുവരിയിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ബി ഓർ ബിടെക് കഴിഞ്ഞവരാണെങ്കിലോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അപ്രന്റീഷിപ്പിൻ്റെ റൂൾ പ്രകാരം നമ്മൾ മിനിമം എന്താണ് നമ്മൾ പഠിച്ചിറങ്ങി 3 വർഷം കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം അപ്രന്റീഷിപ്പിൻ്റെ എന്താണ് ആ ഒരു സ്കീമിലും അത് ഉൾപ്പെടുത്താറുണ്ട്. ഓക്കെ, ചില എക്സെപ്ഷനൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ചില നോട്ടിഫിക്കേഷനിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 31/3/2021 എന്ന് പറയുന്ന ഈ ഡേറ്റിലോ അതിൻ്റെ താഴേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതായത് 31/3/2021 എന്ന് പറയുന്ന ഈ ഡേറ്റിലോ അതിന് ശേഷമോ നിങ്ങൾ പാസ്സായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രം, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 2019 അല്ലെങ്കിൽ 2018 അല്ലെങ്കിൽ 2020 ഒന്നും നിങ്ങൾ പാസ്സായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി 2021, 2022, 2023 ഈ കാലയളവിൽ നിങ്ങൾ പാസ്സായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ദൻ മിനിമം പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് മിനിമം 50% വേണം എന്നുള്ളതാണ്. മിനിമം പേഴ്സൻറ്റേജ് നമുക്ക് 50% വേണം. ഓക്കെ, ഈ പറയുന്ന ഡിപ്ലോമ ആണെങ്കിലും BTEC ആണെങ്കിലും അതോടൊപ്പം തന്നെ ഈ BCOM ഒക്കെ ആണെങ്കിലും മിനിമം 50% മാർക്ക് വേണം. ഓക്കെ, ഇനി ഓൾറെഡി നിങ്ങൾ എന്താണ് അപ്രന്റീഷിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആയുള്ള ഉദ്യോഗാർത്ഥികളെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് ഒരു അപ്രന്റീഷിപ്പ് ഒരു ഉദ്യോഗാർത്ഥിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതത് ട്രേഡുമായി ബന്ധപ്പെട്ട്. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉയർന്ന ക്വാളിഫിക്കേഷൻ, അതായത് ഈ പറയുന്ന എന്താണ് ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബി ഓർ ബി ടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിപ്ലോമയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അല്ലാതെ ഇപ്പോൾ BCOM പകരം MCOM കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കുക.
ദെൻ സെലക്ഷൻ പ്രോസസ്സ് ആണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു അപേക്ഷ ഫോം ഉണ്ട്. ആ അപേക്ഷ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്കാൻ ചെയ്തിട്ട്, അതായത് നമ്മൾ അതിൻ്റെ ആ ഒരു ഫില്ല് ചെയ്യുക ഒരു അപേക്ഷ ഫോം ഉണ്ടെന്ന് കാണിക്കാം. അത് ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, മൊബൈൽ യൂസ് ചെയ്ത്, മൊബൈലിൽ നമുക്ക് ഒരുപാട് ആൻഡ്രോയിഡ് സ്കാനർ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അത് ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ PDF ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് നമ്മളിതാ ഇവിടെ നിങ്ങൾക്ക് കാണാം HR എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, HR അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം, മറ്റ് KMRL.CO.IN എന്ന് പറഞ്ഞിട്ട് കൂടെ കാണാം. ഓക്കെ, ഇതാണ് മെയിൽ ID. ഈ മെയിൽ ID തെറ്റാതെ നമ്മൾ അടിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ ചെയ്യണം. ഓക്കെ, മെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ ഒരു മെയിൽ സബ്ജക്ട് കോളം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കാണിക്കാം. ആ സബ്ജക്ട് കോളത്തിൽ നിങ്ങൾ എഴുതേണ്ട വാചകതാണ് അപ്ലിക്കേഷൻ ഫോർ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് എന്ന് നിങ്ങൾ എഴുതണം. ഇവിടെ ഇൻവെർട്ടർ കോമൽ ഇട്ടിരിക്കുന്നത് അപ്ലിക്കേഷൻ ഫോർ അപ്രന്റിഷിപ്പ് ട്രെയിനിങ് എന്നുള്ളത് സബ്ജക്ട് എന്നുള്ള ഇമെയിലിലെ സബ്ജക്ട് എന്നുള്ള കോളത്തിൽ നിങ്ങൾ എഴുതണേ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി അവർ എന്ത് ചെയ്യും, നിങ്ങളെ വിളിക്കും. അതായത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ പിന്നീട് ഈ പറയുന്ന നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സെലക്ട് ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഇമെയിൽ വഴിയാണ് നമ്മൾ അറിയിക്കട്ടെ. നമ്മൾ ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുള്ളത് ഇമെയിൽ വഴി നമ്മൾ അറിയിക്കും. മെയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ആണ് കാൻഡിഡേറ്റ്സിനുള്ള. അതായത് നിങ്ങൾക്ക് ഈ ഗ്രാജുവേറ്റ് അതായത് ഡിഗ്രി ഉള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മന്ത്ലി സ്റ്റൈപ്പൻഡ് 9000 ദെൻ ഡിപ്ലോമ ആണെങ്കിൽ 8000 പെർ മന്ത് ആണ് ലഭിക്കുക. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ ID പ്രൂഫ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വോട്ടർ ID അല്ലെങ്കിൽ എന്താണ് ആധാർ കാർഡോ പാൻ കാർഡോ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപേക്ഷയുടെ അവസാന തീയതി എന്ന് പറയുന്നത് 30/7/2023 ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഈ മാസം ജൂലൈ 30 ഉള്ളിൽ നമ്മൾ മെയിൽ വഴി അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ പറയുന്ന മെയിൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ അപേക്ഷ ഫോം ഇതിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പ്രിൻ്റ് എടുക്കണം. ഈ പറയുന്ന അപേക്ഷ ഒരൊറ്റ പേജേ വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ താഴെയാണ് കേട്ടോ കിടക്കുന്നത്. നിങ്ങളിവിടെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലിക്കേഷൻ ഫോർ ഗ്രാജുവേറ്റ് ആൻഡ് ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിൽ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് എന്ന് നിങ്ങൾ ഇവിടെ ചെയ്യുക. ഓക്കെ, ഇനി അതല്ല ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പ് എന്ന് ചെയ്യുക. ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങളുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ വളരെ പേഴ്സണൽ ഡീറ്റെയിൽസ്, മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ നിങ്ങളത് ടിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഡിപ്ലോമ നിങ്ങൾ ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ആണോ അല്ലെങ്കിൽ BTech ആണോ അല്ലെങ്കിൽ BCom ആണോ ഏതാച്ചാൽ നിങ്ങളിവിടെ കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് കിട്ടിയ പേഴ്സൻറ്റേജ് ശതമാനം എത്രയാണോ അത് വെച്ചാൽ നിങ്ങളതിവിടെ കൊടുക്കുക. ദെൻ മന്ത് ആൻഡ് ഇയർ ഓഫ് കംപ്ലീഷൻ, നമ്മുടെ ഈ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത മാസവും ഇയറും ഇവിടെ കൊടുക്കുക. ഇത് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഏതായാലും നിങ്ങളത് കൊടുക്കുക. പിൻകോഡ് അടക്കം കൊടുക്കണം. ദെൻ കാൻഡിഡേറ്റ്സ് മൊബൈൽ നമ്പർ കൊടുക്കുക. ദെൻ പാരൻസിൻ്റെ മൊബൈൽ നമ്പർ അത് കൊടുക്കുക. ഇമെയിൽ ID നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ഫില്ല് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്യുക കേട്ടോ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ആധാർ നമ്പർ കൊടുക്കുക. ദെൻ നിങ്ങൾ PWD കാൻഡിഡേറ്റ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഗവൺമെൻറ് നിശ്ചിതമായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏജ് ലിമിറ്റൊന്നും ഇതിൽ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് നമ്മൾ ഈ പറയുന്ന വർഷത്തിൻ്റെ ഉള്ളിൽ 2021 അതിന് ശേഷമോ നിങ്ങൾ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏജ് ലിമിറ്റ് നമ്മൾ അതിൽ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. കാറ്റഗറി ജനറൽ അല്ലെങ്കിൽ SC ST ഏതാച്ചാൽ നിങ്ങളത് ടിക്ക് ചെയ്യുക. ബ്ലഡ് ഗ്രൂപ്പ് ഏതാച്ചാൽ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ അവർക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, മൊബൈൽ നമ്പറോ നിങ്ങളുടെ ആരുടെ നമ്പറാണ് കൊടുത്തേച്ചാൽ അതും ജസ്റ്റ് ഒന്ന് കൂടെ നിങ്ങളുടെ പേരൻറ്റിൻ്റെ പേര് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഒരൊറ്റ പേജ് വളരെ സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മൊബൈൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മൊബൈൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യാൻ പറ്റും. ഒരുപാട് സ്കാനറുകളുണ്ട്, CS സ്കാനർ എന്നൊക്കെ പറഞ്ഞിട്ട്, അഡോബ് സ്കാനർ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബ് ഈ പറയുന്ന നമ്മുടെ എന്താണ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അത് ഫോട്ടോ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലേക്ക് അയച്ചു കൊടുക്കാം. ഏറ്റവും നല്ല കുറച്ചുപാട് നമ്മൾ PDF ആക്കി നല്ല ക്ലിയർ ആയിട്ട് നല്ല പെട്ടെന്ന് നമുക്ക് എന്താണ് ഈ പറയുന്ന എഴുതിയതും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തൊക്കെ കാണുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെ നിങ്ങൾ കൊടുക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഓപ്പൺ ആക്കുക, അത് ഞാൻ കാണിക്കാം. എന്നതിന് ശേഷം നമ്മൾ മെയിൽ ഓപ്പൺ ആക്കിയാൽ നമുക്കറിയാം നമ്മൾ നിങ്ങൾക്ക് മൊബൈൽ വ്യൂവിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മെയിൽ നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം നിങ്ങൾക്ക്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മെയിൽ ഇതാ ഈ പുതിയ മെയിൽ അയക്കാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ മൊബൈൽ വ്യൂവിൽ വ്യത്യാസം ഉണ്ടാകും, മൈനസ് നിങ്ങൾക്ക് അറിയാമല്ലോ മെയിൽ അയക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ സബ്ജക്റ്റ് എന്നുള്ള ഭാഗത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്, അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ ഇത് ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ദ അപ്ലിക്കേഷൻ ദാ ഇത് നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ ഇവിടെ അപ്ലിക്കേഷൻ ഫോർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം. അത് ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണേ. ഓക്കെ എന്താ അവിടെ നമ്മൾ സബ്ജക്റ്റ് എന്നുള്ള കോളത്തിൽ ഇവിടെ കാണാം, ഒന്ന് ടു ആണ്, ആ ടു ഞാൻ കൊടുത്തിട്ടില്ല, അതും അവരുടെ മെയിൽ ഐ ഡിയാണ് കൊടുക്കേണ്ടത്. ആദ്യം നമ്മളുടെ മെയിൽ ഐ ഡി കൊടുക്കണം, അതിനുശേഷമാണ് നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുന്നത്. സബ്ജക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് കൊടുത്തത്, അതുകൊണ്ട് ആദ്യം തന്നെ അത് സെലക്ട് ചെയ്തത്, ഇൻവെർട്ടർ കോമ ഒക്കെ ഒഴിവാക്കുക. ഓക്കെ നിങ്ങളുടെ കാണാം അപ്ലിക്കേഷൻ ഫോർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ടു ആർക്കാണ് നമ്മൾ മെയിൽ അയക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീണ്ടും നോട്ടിഫിക്കേഷനിൽ വരാം. നിങ്ങൾക്ക് കാണാം എച്ച് ആർ എ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് കോപ്പി ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ അടിച്ചു കൊടുത്താൽ മതി. എച്ച് ആർ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൂടെ കാണാം, kmr@kmrl.co.in എന്നാണ്. അപ്പോൾ അതേപോലെ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇത് പേസ്റ്റ് ചെയ്യുന്നു, ആ മെയിൽ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ അപ്പോൾ മെയിൽ ഐ ഡി ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ എച്ച് ആറിൻ്റെ. ഓക്കെ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അത് എറർ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മൾ ഒരു കറക്റ്റ് മെയിൽ ഐ ഡി അടിച്ചാൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക മെയിൽ ഐ ഡി കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ ഉണ്ടാവില്ല ഇവിടെ അറ്റാച്ച് എന്നുള്ള ഭാഗം ഉണ്ടാവും, ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ. ഞാൻ അപ്പോൾ വെറുതെ ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ അപ്പോൾ അഥവാ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്, എന്നിട്ട് നമ്മളിവിടെ സെൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ അങ്ങനെ അത്രയേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. സെൻഡ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങളുടെ സെൻഡ് ഇതാ ഇൻബോക്സിൻ്റെ ഇവിടെ താഴെ നിൽക്കണം, സെൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്തത് അത് പോയിട്ടുണ്ടോ, അതായത് നമ്മൾ അറ്റാച്ച് ചെയ്ത ഫയൽ, ചിലപ്പം നെറ്റ്വർക്ക് എന്തെങ്കിലും സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫയൽ എന്ത് ചെയ്യണ്ടാവില്ല, അതായത് മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ടാവും പക്ഷേ ഫയൽ എന്ത് ചെയ്തിട്ടുണ്ടായില്ല അതിൻ്റെ കൂടെ സെൻഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ കൺഫേം ചെയ്യണം, നിങ്ങളുടെ ഫയലും ഇവിടെ എന്താണ് സെൻഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഈ ഫയൽ കാണിക്കുന്നില്ലെങ്കിൽ അത് സെൻഡ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ അത് റീസെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേക്കൻസി ലിമിറ്റഡ് ആണ് എങ്കിലും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.